അല്ലെങ്കിലും ക്രിക്കറ്റിൽ നമുക്ക് അഡ്രിനാലിൻ റഷ് ഉണ്ടാകുന്ന മത്സരങ്ങൾ തരാൻ പണ്ടേ മൈറ്റി ഓസീസ് മിടുക്കന്മാരാണ്. ഇന്ന് ന്യൂസിലൻഡിനും ഓസ്ട്രേലിയയും തമ്മിൽ വേൾഡ് കപ്പിൽ നടന്ന പോരാട്ടം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഓസ്ട്രേലിയ തുടക്കത്തിൽ ഓപ്പണിംഗ് ചെയ്യാൻ ഇറങ്ങിയ നമ്മുടെ വാർണറും ട്രെവിസ് ഹെഡും ചേർന്നൊരു വമ്പൻ തുടക്കമാണ് ഓസ്ട്രേലിയക്ക് നൽകിയത്. പക്ഷെ പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരെല്ലാം കൂടെ ചേർന്ന റൺ റേറ്റ് കുത്തനെ താഴത്തേക്ക് താഴ്ത്തി. എന്നാലും മാക്സിൽ ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചതോടുകൂടിയിട്ട് 389 എന്ന വിജയലക്ഷ്യം കുറിക്കാൻ ഓസീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ന്യൂസിലൻഡും ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ രച്ചിൻ, ഇന്ത്യൻ മോഷനായ രച്ചിൻ അവർക്ക് വേണ്ടി സെഞ്ചുറി നേടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ പോലും 5 റൺസ് അകലെ ന്യൂസിലൻഡിൻ്റെ പോരാട്ടം തീരുകയായിരുന്നു. ഒരു ത്രില്ലിംഗ് പോരാട്ടം തന്നെയായിരുന്നു. അവസാന ഓവറിലെ അവസാന പന്ത് വരെ നീണ്ടു നിന്ന പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നറിയാൻ കഴിയാതെ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാന ഓവറിൽ ന്യൂസിലൻഡിന് ജയിക്കാൻ വേണ്ടത് 19 റൺസായിരുന്നു. പക്ഷെ അവർക്കത് നേടാൻ കഴിഞ്ഞില്ല. പിന്നെ ന്യൂസിലൻഡിന് വേണ്ടിയിട്ട് 116 റൺസ് നേടിയ ഇന്ത്യൻ വംശജനായ രച്ചിൻ രവീന്ദ്രയാണ് അവരുടെ ടോപ്പ് സ്കോറർ. അദ്ദേഹത്തിനോടൊപ്പം ഡാരിൽ മിച്ചലും പിന്നെ ജെയിംസ് നീഷോവും ഹാഫ് സെഞ്ചുറി നേടി അത്യാവശ്യം മികച്ച രീതിയിൽ കിവീസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. രവീന്ദ്ര 89 പന്തിൽ നിന്നാണ് 116 റൺസ് എടുത്തത്. നീഷ 39 പന്തിൽ നിന്ന് 58 റൺസ് എടുത്തു. പിന്നെ മിച്ചല് 54 റൺസ് എടുത്ത് പുറത്തായി. ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ആരം സാംപയും ജോർജ് ഹേസൽവുഡും പാറ്റ് കമ്മിൻസും വിക്കറ്റുകൾ വീഴ്ത്തി. പിന്നെ ഇതാണ് മത്സരത്തിൻ്റെ ഒരു രത്ന ചുരുക്കം. അവസാനം വരെ ന്യൂസിലൻഡ് ചേസ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ന്യൂസിലൻഡ് ജയിച്ചാൽ അതിലേറെ സന്തോഷം ഉണ്ടായേനെ. പക്ഷേ മൈറ്റി ഓസീസ് അവരുടെ ചാമ്പ്യൻ ടീമാണെന്ന് അവസാനം തെളിയിച്ചു. 5 റൺസിന് ടിക് ടു തിൻ പോരാട്ടത്തിൽ അവർ വിജയിക്കുകയായിരുന്നു.